ഒരു കൊച്ചു അനുഭവം പറയാനാണ് ഞാൻ ഈ സമയം ഇവിടെ ആയിരിക്കുക. വേറൊന്നുമല്ല, 26-ാം തീയതി ജൂലൈ മാസം 2020 ഒരു സഹോദരൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒരു വിശുദ്ധ കുർബാന എനിക്ക് അർപ്പിക്കണം. വേറൊന്നിനുമല്ല, എൻ്റെ കൂട്ടുകാരൻ ആന്റണി കോവിഡ് പോസിറ്റീവായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹം വല്ലാത്തൊരു സ്റ്റേജിലാണ്. മാനസികമായും അദ്ദേഹം വളരെയധികം തളർച്ച അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ്. അച്ഛൻ ആ ആന്റണിയുടെ പേരിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും അടുത്ത് തന്നെ അർപ്പിച്ചാൽ അച്ഛാ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത് അടുപ്പിക്കാനായിട്ട് നിയോഗങ്ങൾ കുറേ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ ഓർത്ത് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ആ നിയോഗത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, കുർബാന കഴിഞ്ഞ് അന്നേ ദിവസം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചു, അച്ഛാ അദ്ദേഹം ഇന്നത്തെ വിശുദ്ധ കുർബാന നിയോഗ അർപ്പണത്തിന് ശേഷം വളരെയധികം സന്തോഷവാനാണ്. അദ്ദേഹത്തിന് ആത്മീയമായ ഉണർവും സ്വയം ഒരാത്മബലവും കിട്ടിയിരിക്കുകയാണ്. ദൈവത്തെ അദ്ദേഹം പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇന്ന് ആയിരിക്കുകയാണ്. അച്ഛൻ്റെ ദിവ്യബലിയിൽ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു ശക്തി ലഭിച്ചിരിക്കുകയാണ്. അതേ സഹോദരെ, വിശുദ്ധ ബലി വലിയൊരു ശക്തിയാണ്. അതിനെ അനുബന്ധത്തോടും അനുഗ്രഹത്തോടും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.